सौन्दर्यलहरी कर्त्रे सर्वमङ्गळदायिने शङ्कराचार्यवर्याय यदिराजायते नमः सौन्दर्यलहरी उत्पत्ति ओन्नामत्ते ശ്ലോകം ശ്രീവിദ്യാ മന്ത്രത്തിൻ്റെ മഹിമയെ ചൊല്ലിയാണ് പറഞ്ഞത് ശ്രീവിദ്യ മന്ത്രം സർവശ്രേഷ്ഠമായ മന്ത്രമാണ് മന്ത്രരാജം എന്നൊക്കെ തന്ത്രശാസ്ത്രങ്ങളിൽ അറിയപ്പെടുന്നതാണ് അത് മറ്റ് താന്ത്രിക പ്രയോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് അതിൻ്റെ ഫലം സകലവിധ പുരുഷാർത്ഥമാണ് അത് പരമേശ്വരി തന്നെ കാരുണ്യം കൊണ്ട് പരമേശ്വരനോട് ചോദിച്ച് നിർബന്ധം പറഞ്ഞ് പ്രകടിപ്പിച്ചതാണ് എന്നാണ് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ പഞ്ചദശാക്ഷരീ മന്ത്രത്തിൻ്റെ സ്തുതി പറഞ്ഞത് അത് തുടർന്ന് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പഞ്ചദശി പഞ്ചദശാക്ഷരി മന്ത്രത്തെ താന്ത്രിക രീതിയിൽ മന്ത്രം നേരിട്ട് പറയാതെ അതിൻ്റെ നാമങ്ങൾ ചേർത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ശാസ്ത്രീയ രീതിയാണ് ദീക്ഷ കൊണ്ട് സ്വീകരിച്ച് അഭ്യസിക്കേണ്ട മന്ത്രങ്ങളും രഹസ്യങ്ങളും ശാസ്ത്രങ്ങളിൽ സൂചിപ്പിക്കുമ്പോൾ അതിനെ മറ്റൊരു രീതിയിലായിരിക്കും സൂചിപ്പിക്കുക അതിനൊരു സാങ്കേതിക ഭാഷ ചില ചിഹ്നങ്ങൾ ചില സൂത്രങ്ങളൊക്കെ ഉണ്ടാകും അത് മനസ്സിലാക്കിയാൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രം എന്താണ് എന്ന് പ്രത്യേകിച്ച് ബീജമന്ത്രങ്ങൾ എന്താണ് എന്ന് അറിയാൻ കഴിയുള്ളൂ വളരെ പ്രസിദ്ധമായ ഒരു സംഗതിയാണ് സൗന്ദര്യലഹരിയെക്കുറിച്ച് പറയാറുള്ളത് സൗന്ദര്യലഹരിയുടെ ഓരോ ശ്ലോകങ്ങളും ചിലപ്പോൾ ഒരു ശ്ലോകത്തിൽ തന്നെ ഒന്നിലധികം മന്ത്രങ്ങൾ ബീജമന്ത്രങ്ങൾ പ്രയോഗമന്ത്രങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് അപ്പോൾ അത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് അതിൻ്റെ ശബ്ദങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്നതിന് ഒരു മാതൃകയായിട്ട് നമുക്ക് ഈ ശ്ലോകം മനസ്സിലാക്കാം ഈ ശ്ലോകത്തിൽ മന്ത്രം പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എങ്ങനെയായിരിക്കും സൗന്ദര്യലഹരിയിൽ ഈ പറഞ്ഞ മന്ത്രങ്ങളൊക്കെ രഹസ്യമായി പറഞ്ഞിരിക്കുന്നതെന്ന് ആ രഹസ്യം ഉദ്ഘാടനം ചെയ്യാൻ അറിവുള്ള ആചാര്യന്മാർ വ്യാഖ്യാനങ്ങളിലൂടെയും അവരുടെ ഭക്തന്മാർക്കും മറ്റുമൊക്കെ അത് ഉപദേശിച്ചു കൊടുക്കാറുണ്ട് മുപ്പത്തിരണ്ടാം ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം ഇതിൽ സംബോധനയായിട്ട് വന്നിരിക്കുന്നത് അവസാന പാദത്തിൽ ഭജന്തേ വർണാസ്തേ തവ ജനനി എന്ന സംബോധനയാണ് പാദ സ്വാമിജികൾ ഓരോ ശ്ലോകത്തിലും പ്രത്യേകം സംബോധനകൾ ചേർക്കുന്നുണ്ട് ചില ശ്ലോകത്തിൽ ശബ്ദത്തിൽ ചേർത്തിട്ടില്ല ആ സംബോധനകൾക്ക് ഒരു താത്പര്യമുണ്ടാകും അവിടെ ഇപ്പോൾ നേരത്തെ വന്ന സംബോധനകൾ നോക്കിയാൽ നിത്യേ എന്നൊക്കെയുള്ള സംബോധനകൾ ആ പ്രസംഗത്തിൽ ആ പറയുന്ന കാര്യത്തിൽ ചേർന്ന് പോകുന്നതായിരിക്കും അതുപോലെ ഇവിടെ ജനനീ എന്നാണ് സംബോധന ചെയ്യുന്നത് അമ്മയാണ് എല്ലാ മക്കളെയും രക്ഷിക്കണമെന്ന സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന എപ്പോഴും ചിന്തിക്കുന്ന ഭാവമുള്ള അമ്മയാണ് അല്ലയോ അമ്മയാണ് അമ്മയുടെ കൃപാകടാക്ഷം കൊണ്ടാണ് ഈ പഞ്ചദശാക്ഷരി മന്ത്രം ലോകർക്ക് വിധിച്ചു കിട്ടിയത് എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഹേ ജനനി എന്ന സംബോധന അത് കഴിഞ്ഞാൽ ശിവ ശക്തി കാമ ക്ഷിതി അധ രവി ശീതകിരണ സ്മരഹ ഹംസ ശക്ര തതനുജ പരാമാരഹരയഹ ഇതെല്ലാം പേരുകൾ എടുത്ത് ക്രമത്തിൽ പേരുകൾ പറഞ്ഞതാണ് ഇത് ഓരോ പേരും ഓരോ ബീജമന്ത്രത്തിൻ്റെ സൂചനകളാണ് അതിൽ ശിവ ശിവം ശിവനെ പറയുന്നതാണ് ശിവൻ എന്ന് പറഞ്ഞു ശിവൻ എന്നത് മന്ത്രത്തിൽ കകാരമാണ് അതുപോലെ ശക്തിഹി ഏകാരമാണ് കാമഹ ഈകാരമാണ് ക്ഷിതിഹി ലകാരം അഥ എന്നെ ചേർത്തത് ഒരു മന്ത്രത്തിൻ്റെ ഭാഗം ഒരു ഭാഗം ഒരു ഖണ്ഡം പൂർണ്ണമായി എന്ന് കാണിക്കാനാണ് അപ്പോൾ ഇതിൽ പറഞ്ഞ ആ ബീജാക്ഷരങ്ങളാൽ പഞ്ചദശാക്ഷരി മന്ത്രത്തിൻ്റെ ഒരു ഖണ്ഡം അഗ്നിഖണ്ഡം എന്ന് പറയുന്ന ആദ്യ ഖണ്ഡം പൂർണ്ണമായി അത് കഴിഞ്ഞ് രവിഹി രവിഹി ഹകാരമാണ് ശീതകിരണ ചന്ദ്രൻ സകാരം സ്മരഹ കാമദേവൻ കകാരം സ്മരഹ സ്മരണ സംബന്ധിയായിട്ടുള്ളതാണ് അപ്പോൾ അവിടെ മന്മഥൻ്റെ ബീജമായിട്ട് അതിനെ പറയുന്നുണ്ട് പിന്നെ ഹംസഹ ഹകാരം ശക്രഹ ഇന്ദ്രൻ വീണ്ടും ലകാരം അപ്പം ഇവിടെ വരെ രണ്ടാമത്തെ ഖണ്ഡം പൂർണ്ണമായി രണ്ടാമത്തെ ഖണ്ഡത്തിന് സൗരഖണ്ഡം എന്നാ പറയുക അത് പൂർണ്ണമായി തത് അനുച്ച ഇനി അവസാനത്തെ ഖണ്ഡം മാര ഹരി മൂന്നെണ്ണമാണ് പരാ സകാരം മാരൻ വീണ്ടും കാമദേവൻ്റെ പേരാണ് കകാരം ഹരി ലകാരം ഇത്രയാണ് മന്ത്രങ്ങളുടെ അക്ഷരങ്ങൾ സൂചിപ്പിച്ചത് അപ്പോൾ പേരുകൾ പറഞ്ഞാണ് അക്ഷരങ്ങൾ സൂചിപ്പിച്ചത് അങ്ങനെ തിരിച്ചറിയാൻ കാരണം ഈ പറഞ്ഞ പേരുകൾ തമ്മിൽ ക്രിയാപദ ബന്ധങ്ങളൊന്നുമില്ല ഇതിങ്ങനെ പര്യായ പദങ്ങൾ നമ്മൾ ശബ്ദകോശങ്ങളിലൊക്കെ പര്യായ പദങ്ങൾ പറയുന്നത് പോലെ ഒന്നൊന്നായിട്ട് എടുത്തു പറഞ്ഞു അത് ഓരോരോ മന്ത്രങ്ങൾക്ക് സൂചനയായി അപ്പോൾ പന്ത്രണ്ട് അക്ഷരങ്ങൾ അക്ഷരമുള്ള പഞ്ചദശാക്ഷരിയുടെ പന്ത്രണ്ട് അക്ഷരങ്ങൾ ഈ രണ്ട് പാദത്തിൽ പറഞ്ഞ് ഒഴിപ്പിച്ചു ഇനി ശേഷിച്ച മൂന്നക്ഷരങ്ങളെക്കുറിച്ചാണ് അടുത്ത പാദത്തിൽ പറയുന്നത് േത വർണ തിസൃലേഖാഭി അവസാനു ഘടിത തവ നാമ അവയവതം ഭജൻ വളരെ സ്പഷ്ടമായി പറയുന്ന ഭാഗമാണ് ഇത്തേത് ഈ പറഞ്ഞ മന്ത്രങ്ങൾ ഈ പറഞ്ഞവയൊക്കെ അമീ അമീയുള്ളതിന് ഈ ഇവ ഈ പന്ത്രണ്ടെണ്ണം തിസൃഭിർ ഹൃലേഖാഭി മൂന്ന് ഹൃലേഖകളാൽ ഹൃലേഖ ഹ്രീങ്കാരം രേഫത്തോട് കൂടിയ ഈകാരത്തോടു കൂടിയ മന്ത്രമാണ് അതിനെ ഹീംകാരമന്ത്രം എന്നാണ് പറയുക അമീ ഹൃലേഖാ ഭിഹി തിസ്രിഭിഹി അങ്ങനെയുള്ള മൂന്നെണ്ണം ചേർക്കണം അപ്പോൾ ഓരോ ഖണ്ഡത്തിൻ്റെയും അവസാനം നേരത്തെ പറഞ്ഞു മൂന്ന് ഖണ്ഡങ്ങളായി തിരിച്ചു അതിൻ്റെ ഓരോന്നിൻ്റെയും അവസാനമായിട്ട് അവസാനേഷു എന്ന് തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവസാനത്തിൽ ഓരോ ഹ്രീംകാരം കൂടി ചേർക്കണം ഘടിതാഹ ചേർത്ത് കഴിയുമ്പോൾ എന്താവും അത് തേ വർണാഹ നാമ അവയവതാം ഭജന് തേ അതെല്ലാം കൂടെ ചേർന്ന ആ വർണ്ണങ്ങള് അല്ലയോ ജനനി ജനിയുടെ അമ്മയുടെ മഹാതൃപുരസുന്ദരിയുടെ നാമ അവയവതാം നാമത്തിൻ്റെ നാമമന്ത്രത്തിൻ്റെ ഭാഗങ്ങളായിത്തീരുന്നു അപ്പോൾ പഞ്ചദശാക്ഷരി മന്ത്രം മഹാത്രിപുരസുന്ദരിയുടെ മന്ത്രമായിട്ടാണ് പറയുന്നത് ആ മന്ത്രത്തിൻ്റെ അവയവങ്ങളായിട്ട് തീരുന്നു വർണാഹസ്തേജനനി നാമ അവയവതാം ഭജന്തേ അങ്ങനെ ഭജന്തേ സേവിക്കുന്നു നാമ അവയവങ്ങളായിട്ട് അവ പ്രവർത്തിക്കുന്നു എന്നർത്ഥം ഇങ്ങനെ പഞ്ചദശാക്ഷരി മന്ത്രത്തെ ഇവിടെ ശ്ലോകത്തിലൂടെ സൂചിപ്പിച്ചു പഞ്ചദശാക്ഷരി മന്ത്രവും ഷോഡശാക്ഷരി മന്ത്രവും അടുത്ത ഒരു തലത്തിൽ ഷോഡശാക്ഷരി മന്ത്രമാണ് അത് പഞ്ചദശാക്ഷരിയോടുകൂടി ഒരു മന്ത്രബീജം കൂടി ചേർക്കുന്നതാണ് ഷോഡശാക്ഷരി എന്നറിയപ്പെടുന്നത് ഷോഡശി മന്ത്രം എന്നൊക്കെ പറയപ്പെടുന്നത് അതാണ് കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ളത് സാധകരൊക്കെ അനുഷ്ഠിക്കുന്നതാണ് അത് ഷോശ കലകളെ സ്വീകരിച്ചു കൊണ്ടാണ് ഈ ഷോഡശി മന്ത്രം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുക അപ്പോൾ ഷോഡശ കലകളെന്ന് പറഞ്ഞാൽ അമാവാസ്യ തുടങ്ങി പൂർണിമ വരെയും അതുപോലെ പൂർണിമ തുടങ്ങി അമാവാസി വരെയും വരുന്ന പതിനാറ് കലകളെ എടുത്ത പതിനഞ്ചെണ്ണം വരും ഒന്നുകൂടി ആ അമാവാസിയുടെയും പൂർണിമയുടെയും ചേർത്തിട്ട് പതിനാറ് കലകളായിട്ട് സ്വീകരിച്ചു കൊണ്ടാണ് ഇത് പറയപ്പെടുന്നത് ആ പതിനാറ് കലകൾക്കും പതിനാറ് കല എന്ന് പറയുമ്പോൾ ഓരോ തിഥികൾ പ്രതിപദം ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി എന്ന തിഥികൾ നമുക്ക് കലണ്ടറിൽ അറിയാൻ പറ്റുന്ന തിഥികൾ അതുതന്നെയാണ് കലകൾ ആ കലകളെ എടുത്തു പറയുന്നത് കൊണ്ട് തന്നെ ഈ ശ്രീവിദ്യ മന്ത്രത്തിന് ശ്രീവിദ്യ മന്ത്രം മറ്റൊരു പേരിൽ ചന്ദ്രകലാ മന്ത്രമെന്നും അറിയപ്പെടുന്നു ശ്രീവിദ്യയുടെ പേര് ചന്ദ്രകല എന്നുകൂടിയുണ്ട് അതുപോലെ ഈ മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ വിദ്യയ്ക്ക് ശാസ്ത്രീയമായ തന്ത്രശാസ്ത്രത്തിൽ ഹാദിവിദ്യ എന്ന് പറയുന്നുണ്ട് അടുത്ത മുപ്പത്തി ശ്ലോകത്തിൽ മറ്റ് ചില വിധാനങ്ങളുടെ കൂടി മറ്റ് ചില മന്ത്രങ്ങൾ കൂടി ചേർക്കുന്നതുകൊണ്ട് അതിനെ കാതിവിദ്യ എന്നും പറയാറുണ്ട് ഇതൊക്കെ തന്ത്രശാസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക ഭാഷകളാണ് അപ്പം ഈ പതിനാറ് കലകളുടെ അടിസ്ഥാനത്തിൽ പതിനാറ് കലകളെന്ന് പറയുമ്പോൾ കാലമാണ് അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസത്തെയും ആ ദിവസത്തിൻ്റെ അധിഷ്ഠാന ദേവതകളാണ് ആ പതിനാറ് കലകൾക്കും ഓരോ പേരുണ്ട് ദേവികൾ ദേവിയുടെ തന്നെ കലയായിട്ട് കരുതുന്നതുകൊണ്ട് ദേവിയുടെ രൂപത്തിലുള്ള പേരുകൾ തന്നെ പറയപ്പെടുന്നു അവ ഒന്നാമത്തെ കലയ്ക്ക് ത്രിപുരസുന്ദരി രണ്ടാമത്തെ കലയ്ക്ക് കാമേശ്വരി മൂന്നാമത്തെ കല ഭഗമാലിനി നാലാമത്തേത് നിത്യക്ലിന്ന അഞ്ചാമത്തേത് ഭേരുണ്ട ആറാമത്തേത് വഹ്നിവാസിനി ഏഴ് വജ്രേശ്വരി എട്ട് രൗദ്രീ ഒൻപത് ത്വരിത പത്ത് കുലസുന്ദരി പതിനൊന്നാമത്തേത് നീലപതാക പന്ത്രണ്ടാമത്തേത് വിജയ പിന്നെ സർവമംഗള ജ്വാല മാലിനി പതിനാറാമത്തേത് ചിദ്രൂപകല എന്നറിയപ്പെടുന്നു ഏറ്റവും വിശിഷ്ടമായ ചിദ്രൂപകല ചൈതന്യം തന്നെയായിരിക്കുന്ന സ്വരൂപം ഇങ്ങനെ ഈ കലകളെ ധ്യാനിച്ചുകൊണ്ട് ഈ ഓരോ പ്രാവശ്യവും അത് സാധകരുടെ സമ്പ്രദായ വിധി മനസ്സിലാക്കുന്ന ആ പ്രകാരത്തിൽ ശുക്ലപക്ഷത്തെയും കൃഷ്ണപക്ഷത്തെയും എടുത്ത് അവരുടെ സമ്പ്രദായ ഗുരുപരമ്പര അനുസരിച്ച് ഈ ഓരോ ദിവസവും പ്രത്യേക അനുഷ്ഠാനങ്ങൾ ചെയ്താണ് ഈ ശ്രീവിദ്യ ഉപാസന ആരാധന ചെയ്യുന്നത് അത് അതാണ് അതിൻ്റെ വിശേഷമായിട്ടുള്ളത് ഇപ്പോൾ മന്ത്രത്തിൻ്റെ ഋഷിയും ഛന്ദസും ദേവതയും വിനിയോഗവും അതുപോലെ ന്യാസങ്ങളും വിശേഷ ന്യാസങ്ങളുണ്ട് ഭൂതന്യാസം എന്നൊക്കെ പറയുന്ന ന്യാസങ്ങളുണ്ട് അപ്പോൾ ഈ ന്യാസങ്ങളൊക്കെ വിശേഷാൽ പഠിക്കുകയും വേണം നമുക്ക് അംഗന്യാസം കരന്യാസം എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് ന്യാസങ്ങൾ ശാപോദ്ധാരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിധികളൊക്കെ ഉണ്ട് അതൊക്കെ ശാസ്ത്രീയമായിട്ട് ഗുരുക്കന്മാരിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കി പഠിച്ച് ചെയ്യേണ്ടതാണ് ഇവിടെ സൗന്ദര്യലഹരിയിൽ രൂപത്തിൽ ഇത് വന്നതുകൊണ്ട് ഇപ്പോൾ സ്തോത്ര രൂപത്തിൽ പറയുമ്പോൾ ഈ സ്തോത്രം ചൊല്ലാൻ ദീക്ഷയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ സ്തോത്രത്തിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇപ്പോൾ ശിവ ശക്തി കാമൻ എന്നുള്ളത് പേരുകൾ പറഞ്ഞാണ് അവിടെ മന്ത്രം ഉച്ചരിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് വിധികളൊന്നും ഇതിന് ബാധകമല്ല അപ്പോൾ ഈ സ്തോത്രം ചൊല്ലി ആരാധന ചെയ്താലും മന്ത്രം ചൊല്ലി ചെയ്യുന്ന അതേ ഫലം ഉണ്ടാകുമെന്നാണ് ശാസ്ത്രകാരന്മാർ പറയുന്നത് വ്യാഖ്യാതാക്കളും പറയുന്നത് ആ ഉദ്ദേശത്തിലാണ് ശങ്കരാചാര്യ സ്വാമിജികൾ ഈ ഒരു വിധി ഇത്തരത്തിൽ ഇങ്ങനെ എഴുതി രൂപത്തിലാക്കി സ്തുതിയായിട്ട് ചൊല്ലുന്ന വിധിയിലേക്ക് കൊണ്ടുവന്നത് ഇക്കാര്യം മുൻപും പലവട്ടം സൂചിപ്പിച്ചതാണ് അതാണ് ഈ സൗന്ദര്യ ലഹരി സ്തോത്രത്തിൻ്റെ സവിശേഷതയും ഇതുപോലെ തന്നെ മറ്റ് സ്തോത്രങ്ങളും ശുഭഗോദയ സ്തോത്രം ത്രിശതീ സ്തോത്രം സഹസ്രനാമ സ്തോത്രം ഇതൊക്കെ ഈ തലത്തിൽ പെടുന്നത് തന്നെയാണ് അപ്പോൾ ഇതിൽ വിശേഷമായിട്ട് എല്ലാത്തിനെയും ഉപസംഹരിച്ച് അത് ഒരു ലൗകിക രീതിയിൽ തന്നെ പ്രകടമാക്കി സാധാരണ നമുക്ക് ചൊല്ലി ആരാധിക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു അതാണ് മന്ത്രങ്ങളെ ഒളിപ്പിച്ചു വയ്ക്കാനുള്ളൊരു കാരണം കാരണം രണ്ട് വിധി പ്രകാരം പ്രവർത്തിക്കേണ്ടതാണ് അതുകൊണ്ടാണ് അങ്ങനെ ഇതിനെ സ്തോത്ര രൂപത്തിലാക്കി നമുക്ക് പറഞ്ഞു തന്നത് ഈ രീതിയിൽ മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പഞ്ചദശാക്ഷരി മന്ത്രത്തെയും അതിൻ്റെ പ്രകടിത രൂപത്തെയും നമ്മൾ മനസ്സിലാക്കി അത് അമ്മയുടെ പാദങ്ങളിൽ തന്നെ അർപ്പിക്കുന്നു തവ ജനനിവാജാം സ്തുതിരിയം